സീസൺ 2. ചിരിയുടെ വിജയഭേരി മുഴക്കി നിങ്ങളുടെ പ്രിയ താരങ്ങളും ഈ വേദിയിൽ ഇതാ അണിനിരക്കാൻ പോകുന്നു. വെൽക്കം ടു അനദർ പെർസിസ്റ്റന്റ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2. മനുഷ്യരെക്കാൾ കൂടുതൽ വാഹനങ്ങൾ നമ്മുടെ കേരളത്തിലുള്ളത് കൊണ്ട് വെഹിക്കിൾ ഇൻസ്പെക്ഷൻ ഓഫീസുകൾക്ക് നല്ല ഭാരിച്ച ഉത്തരവാദിത്വമുണ്ട്. ഇതുവരെ അധികമാരും പറയാത്ത ഒരു കണ്ടന്റുമായിട്ട് ഓൺ സ്റ്റേജ് സർക്കാരും ജനങ്ങളും എന്നുള്ള റൗണ്ടിൽ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നു. കോമഡി സ്റ്റാർ സീസൺ 2-ന്റെ ഈ ഒരു വേദിയിൽ റിലന്റ്ലെസ് ആയിട്ടുള്ള ഒരുപാട് നല്ല കോമഡികൾ ഒരുക്കിയിട്ടുള്ള ഞങ്ങളുടെ സ്വന്തം ടീം ചിരിക്കൊടുക്ക. ഭഗവാനെ, രാവിലെ ഐശ്വര്യമായിട്ട് മൊബൈൽ ഒരു ഭക്തിവാനം ഇട്ട് കച്ചവടം തുടങ്ങാം. കഷ്ടം, ഇത് രാവിലെ എരണക്കിടാനുള്ള ദൈവം, ഇത് എവിടെ കിടക്കുന്നത്? ഓ, ഇതിന്റെ തൊട്ട് താഴെ കിടന്നു. വിഘ്നേശ്വരാജൻ ദൈവമേ, ഭഗവാനെ, പാത്തൂരണേ, നല്ല കച്ചവടം നടക്കണേ. ഇവിടെ ലൈസൻസ് എടുക്കാൻ വരുന്ന എല്ലാ പിള്ളേരും പാവങ്ങളാണേ. കാത്തുള്ളണേ, എല്ലാവർക്കും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പൈസ ചെലവഴിക്കുകയാണ് ഇവിടെ ലൈസൻസ് എടുക്കാൻ വന്നേക്കുന്നത്. അവർക്ക് ആർക്കും ലൈസൻസ് കിട്ടല്ലേ. എല്ലാവരും തൊണ്ട ഉണങ്ങി എൻ്റെ കടയിൽ വന്ന് നാരങ്ങകൾ വാങ്ങിച്ചു കുടിക്കണേ ദൈവമേ. കാത്തുള്ളണേ, കുറഞ്ഞ ഒരു 150 നാരങ്ങയുള്ളെങ്കിലും പോണേ ദൈവമേ. നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ എത്ര വർഷമായെന്നറിയാം ഈ ഡ്രൈവിംഗിൽ പിള്ളേരെ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടാവുന്നത്. നിന്നെ ഞാൻ ടെസ്റ്റിനല്ലേ ഇങ്ങോട്ട് വിളിച്ചത്, അല്ലാതെ നിന്നെ പരീക്ഷ എഴുതാനാണോ വിളിച്ചത്? സംഭവം എന്താണ്? ഇവൻ പരീക്ഷയ്ക്ക് വരുന്ന പോലെ കോപ്പി എഴുതുകൊണ്ട് വന്നിരിക്കുന്ന ടെസ്റ്റ് അല്ല ഡ്രൈവിംഗ് ടെസ്റ്റ് എഴുതാനായിട്ട്. ഇവനെയൊക്കെ കൊണ്ട് ഞാൻ തോറ്റു. നീ പോയ അവിടുന്ന് മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. അതെ, പിന്നെ ഓ, എത്ര കുട്ടികളുണ്ട്? രണ്ട് കുട്ടികൾ. ഈ രണ്ട് കുട്ടികളെ വെച്ചിട്ടാണ് ഇത്രയും വലിയൊരു ക്ലാസ് നിങ്ങൾ നടത്തുന്നത്, ഈ ഡ്രൈവിംഗ് ക്ലാസ്? അയ്യോ, ഡ്രൈവിംഗ് സ്കൂളിലല്ല രണ്ട് കുട്ടികളുള്ളത്, എനിക്കും എന്റെ ഭാര്യയ്ക്കും രണ്ട് കുട്ടികളുണ്ടെന്നാ പറഞ്ഞത്. അയ്യോ, നിങ്ങളെ കുട്ടികളെ കാര്യമല്ല ചോദിച്ചത്, പിന്നെ നിങ്ങൾ ഇവിടെ ക്ലാസ് നടത്തുന്നതിൽ എത്ര കുട്ടികളുണ്ടെന്ന്? അത് 30 പേരുണ്ട്. 30 പേര്? ആ, ഈ 30 പേർക്ക് ലൈസൻസ് കിട്ടൂ? ഈ പ്രാവശ്യം എന്റെ കുട്ടികൾ പാസ്സായിരിക്കും. പാസ്സാവും? പാസ്സാവും തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും പാസ്സാവും. പാസ്സാവും, ഒരു കുട്ടിയെങ്കിലും പാസ്സാവുമെങ്കിൽ ഞാൻ ദാ ഇവിടെ നിന്ന് ഇവിടം വരെ മീശ അങ്ങ് പഠിച്ചോളാം. സത്യമായിട്ട് നീ മീശ പഠിക്കോ? എനിക്ക് ഒരു വാക്കുകൾ പഠിച്ചു. മീശ പഠിക്കൂന്ന് പറഞ്ഞാൽ നീ മീശ പഠി. സത്യമായിട്ടും പഠിക്കും. നിനക്ക് പഠിക്കാൻ ഇവിടെ മീശ ഇല്ലല്ലോ, പിന്നെ എന്തോർത്തിട്ട് പഠിക്കും? ഇവനെ കൊണ്ടൊക്കെ എന്ത് ചെയ്യാനാണെന്ന് നോക്കിയോണം. ഹലോ, ചേട്ടാ, ഉരുപ്പിട്ട നാരങ്ങ. എനിക്ക് പഞ്ചാര അടിച്ചോണ്ടിരുന്ന നാരങ്ങ. സോറി, പഞ്ചാര അടിച്ചൊരു നാരങ്ങള്ളൂ. ഞാൻ സുനില് പറഞ്ഞു വിട്ടിട്ട് വരും. സുനില്ല നമ്മുടെ സുഹൃത്താണ്. പക്ഷെ നിങ്ങൾ 10 മണിക്ക് വരുമെന്നാണല്ലോ പറഞ്ഞു. നിങ്ങൾ എന്താ താമസിച്ചത്? താമസം പറഞ്ഞ ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിരുന്നു. ഓ, എന്ത് പറ്റി? ഇവിടെ അച്ഛൻ്റെ അച്ഛൻ സിമ്മ് വിഴുങ്ങി. സിമ്മ് വിഴുങ്ങി. എന്നിട്ട് ആശുപത്രി വിളിച്ചാ? എന്ത് പറഞ്ഞു? വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ആണോ? കസ്റ്റമർ കെയർ വിളിച്ചു പറഞ്ഞു. എന്ത് പറഞ്ഞു അവര്? അച്ഛൻ സംസാരിക്കാതെ നോക്കണം, അല്ലെങ്കിൽ ബില്ല് വരുമെന്ന് പറഞ്ഞു. അത് ശരിയാ, പിന്നെ സംസാരിക്കാൻ ബില്ല് വരും, ബില്ല് വരും, ബില്ല് വരും. എനിക്ക് ഇതിനെപ്പറ്റി വലിയ ഗ്രാഹ്യമൊന്നും ഇല്ല. അപ്പൊ ചേട്ടനെ വന്ന് കണ്ടാ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ്. അത് ശരി ശരി ശരി. പേപ്പർ കൊണ്ടുവന്നിട്ടുണ്ടോ? ഏത് പേപ്പറാ? ഈ ലേണേഴ്സ് പേപ്പറല്ലേ? ഇത് സാറിനെ കാണിച്ചാൽ മതി. സാറിനെ കാണിച്ചാൽ മതി. പിന്നെ ഇവിടെ ചെറിയൊരു പേടിയുണ്ട്, ഒന്ന് വണ്ടി ഓടിക്കാൻ ചെറിയൊരു പരിചയക്കുറവൊക്കെ ഉണ്ട്. ഡ്രൈവിംഗ് സ്കൂൾ ആരാ പഠിപ്പിച്ചേ? ഷക്കീലല്ലേ? അതല്ല, ഡ്രൈവിംഗ് സ്കൂൾ വണ്ടി തന്നെ ആരാണ് ഡ്രൈവിംഗ് സ്കൂളിൽ പഠിപ്പിച്ചതെന്ന്? അതൊക്കെ ഒരുപാട് പേരുണ്ട്, അതൊന്നും ഇവിടെ പറയാൻ പറ്റില്ല. ഓടിക്കാൻ അറിയാം. ശരി, താൻ നിന്നാ, ഇത് സാറിനെ ഓടും, ഞാൻ കുട്ടി ഒന്ന് പഠിപ്പിക്കട്ടെ. കൈനറ്റിക്ക് ഓടിക്കൂ? ഓടിക്കോ? കൈനറ്റിക്ക് ഓടിക്കാറുണ്ട്. അറിയാം. എന്നാ ഒന്ന് കാണിച്ചേ, ഒന്ന് കാണിച്ചേ. വണ്ടി ഓടിക്കാണിക്കോ? ഓടിക്കാണിക്കണേ. നമ്മൾ ആദ്യം വണ്ടി കയറുമ്പോ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? അത് താക്കോലുണ്ടോ നോക്കണം. താക്കോലുണ്ടോന്ന് നോക്കുന്നതല്ല, നമ്മൾ ആദ്യം വണ്ടി കയറിയിരുന്നിട്ട് കണ്ണാടിയുടെ ബാക്കറ്റ് വല്ല വണ്ടികളും വരുന്നുണ്ടോ നോക്കണം. അപ്പൊ നമ്മൾ ഹെൽമെറ്റും വെച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യണം, വണ്ടി മുമ്പോട്ട് വീട്ടിൽ നിന്നല്ലേ നമ്മൾ വണ്ടി എടുക്കുക?
അപ്പൊ വീട്ടിൽ വേറെ വണ്ടികളൊന്നും ഇല്ലെങ്കിൽ ബാക്കിലേക്ക് നോക്കണ്ടല്ലോ. എന്നിട്ട് കല്യാണത്തിന് മേടിച്ച മോതിരാണോ? അടിപൊളി മോതിരാണല്ലോ, നല്ല മോതിരാണ്. എന്നിട്ട് നമ്മളാണ്ട് ഇങ്ങനെ അവിടെ നിന്നിട്ട് ഞാൻ കാണിച്ചുതരാം, പഠിപ്പിച്ചുതരാം. എന്താ സാറേ, ആശുപത്രി പോണോ? അല്ല, ആക്സിലേറ്റർ കൊടുക്കണം, ആക്സിലേറ്റർ കൊടുക്കണം. ചേട്ടാ, ആക്രിക്കാരെ പരിചയണ്ടാടി, ഒരു ആക്സിലേറ്റർ കൊടുക്കാണ്ട്. ഈ ആക്സിലേറ്റർ വലുത്തളക്കി കൊടുക്കാനല്ലെന്ന്, ആക്സിലേറ്റർ കൊടുക്കണമെന്ന് നമ്മൾ പറയുന്നത് വണ്ടി ഇങ്ങനെ പിടിച്ച് ആക്സിലേറ്റർ. ഞാൻ ഇത് തിരിക്കണം, ആക്സിലേറ്റർ. കാറിലാകുമ്പോ നമ്മള് ചവിട്ടും, ഇതാകുമ്പോ നമ്മള് പിടിക്കണം, അങ്ങോട്ട് പിടിക്കണം. അപ്പൊ ഇങ്ങനെ പിടിച്ച് സ്റ്റാർട്ട് ചെയ്ത് പയ്യെ പിടിക്കും, വണ്ടി ഉരുളും. അപ്പൊ നമ്മൾ എടുക്കാമല്ലോ, പയ്യെ ധൈര്യത്തെ എടുക്കാമല്ലോ. റെഡി, 1 2 ത്രീ, എടുത്തോ. അങ്ങനെ പയ്യെ 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 ബാലൻസ് ബാലൻസിൽ പോണം, ബാലൻസിൽ പോണം. വിയർപ്പ് വിയർപ്പ് ഭയങ്കര കഷ്ടപ്പാടല്ലേ? എന്തൊരു വെയിറ്റ്! ഒരു സോഡ നാരങ്ങയോട് എടുക്കട്ടെ. ഉപ്പിടാ ഉപ്പിടാ. എന്തോ ഉപ്പിടാ, ഇവിടെ വന്നിട്ട്ര. ഇച്ചിരി ഒന്ന് മാറിക്ക്, ഭാര്യ പൊക്കം നടക്കുന്നു. കുട്ടി, എന്റെ വെള്ളവും കളഞ്ഞു. ഇതൊരു ഗുരുതരമാക്കിയല്ലേ? എനിക്ക് അറിയാമായിരുന്നു. വണ്ടി കയറുമ്പോ ഇങ്ങനെ തല ഇറങ്ങും, ബേക്കിൾ കുറിച്ച് എന്താ പറയുന്നത്? കയറിയെന്നേ പോണ്ട. നമ്മൾ എന്താ ചെയ്യണ്ടെന്ന് അറിയാമോ? ആദ്യം നമ്മുടെ കണ്ണെത്തേണ്ടടുത്ത് നമ്മുടെ മെയ് എത്തണം, നമ്മുടെ മെയ് എത്തണം, നമ്മുടെ ശരീരം എത്തണം, നമ്മുടെ ചിന്ത എത്തണം, നമ്മൾ എത്തണം. അപ്പൊ ഞാൻ എത്തിയില്ലെങ്കിലോ? വണ്ടി ഓടിക്കാൻ പിന്നെ ആരും ഓടിക്കും? ഞാൻ ഓടിക്കോ? പയ്യെ ആക്സിലേറ്റർ പയ്യെ കൊടുക്കണം, സ്റ്റാർട്ട് ചെയ്യണം, പിടിക്കണം. ആ പിടി, നേരെ ഇരി. രണ്ട് യൂണിയൻകാരെ കിട്ടുവോ? എന്തിനാ? അപ്പൊ പോട്ടെ, പയ്യെ പോട്ടെ, പയ്യെ പോട്ടെ, പയ്യെ പോട്ടെ, അങ്ങനെ പോട്ടെ. എനിക്ക് കമ്മീഷൻ തരണം. ഈ കൊച്ചുങ്ങളെ കാര്യം പരോപകാരി പരോപകാരി ഇങ്ങി വന്നാൽ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ റോഡിൽ കൂടെ നല്ല നല്ല വാഹനങ്ങൾ പോകും, അത് കണ്ടോണ്ടിരുന്നാ മതി. അതിനകത്ത് കയറി ഓടിക്കാൻ ശ്രമിക്കരുത്. ഇല്ല, അന്ന് ഉടമസ്ഥനോട് ചോദിക്കണം. ഓ, മനസ്സിലായില്ലേ? സാറ് അങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ടാണ്. എന്റെ രീതി ഞാൻ കാണിച്ചു തരും, അവർക്ക് അത് മനസ്സിലാവും. ഞാൻ ഓടിച്ച് കാണിച്ചാൽ ഞങ്ങള് അങ്ങനെയല്ലേ സാറേ പഠിപ്പിച്ചു? ആ വണ്ടിക്കകത്ത് എടുത്ത് ചെറിയ പ്രശ്നം. ശ്രദ്ധിച്ച് നോക്കിക്കോണം എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്. ഇത് കണ്ട, സ്റ്റാർട്ടാക്കണം. കണ്ട കണ്ട, വേണോ ഇങ്ങോട്ട് പോകുന്നുണ്ടോ? കണ്ട, ഇത്രയേ ഉള്ളു സംഭവം. ആരെങ്കിലും ചെന്നൊന്ന് പിടിക്ക്, തണ്ട കൊച്ചിന്റെ കൂടെ വന്ന ഭർത്താവ് ഒന്ന് ചെല്ല്. പയ്യത്, ആരെങ്കിലും ചെന്നെത്ത് പിടിച്ചെഴുപ്പീരേ. നിന്റെ കൈ ഇന്ന് പൊങ്ങിയില്ലേ? അവിടെ അല്ല, നിന്റെ കൈ അങ്ങനെ തളർന്നു പോയേക്കുമായിരുന്നു. എന്റെ ഭാര്യ വീണപ്പോ മാത്രം നിന്റെ ബാഹുബലി ഉള്ളായിരുന്നു നിനക്ക്. മൊത്തത്തിൽ വെട്ടിക്കളയും പുള്ളി. ഞാൻ പ്രളയത്തിൽ മൊത്തം അങ്ങ് ഒലിച്ചു പോയി. ഞാൻ ഒലിച്ചു പോകുമ്പോ ഷൂവും കാലിലും ഉണ്ടായിരുന്നു, അതുകൊണ്ടാ. നീ ഒലിച്ചു പോയി? അതെ. അത് ഒലിച്ചു പോയി സാറേ. മൊത്തം ഒലിച്ചു പോയി. അതെ. നീ ഇത് ആവർത്തിക്കരുത്. പ്രളയോ? പ്രളയമല്ല, ഇവിടെ യൂണിഫോം ആവരുന്ന വണ്ടിയൊക്കെ വണ്ടി ആറേ. എന്റെയാണ് വണ്ടി. ഇതെല്ലാം ചെക്ക് ചെയ്യാറുണ്ടല്ലോ, എല്ലാം പെയിന്റ് എല്ലാം അടിച്ച് പക്കൊക്കെ ഇട്ടിരിക്കണോ? അടിച്ചോ? അടിച്ചു വന്നു. എന്നോടാണ് ചോദിക്കുന്നത്? എന്നെ കറിഞ്ഞോട് അടിച്ചല്ലേ? ഓരോരുത്തരെ വെച്ച് ഇങ്ങോട്ട് വിളി. ഓക്കെ ഓക്കെ. എടോ, എനിക്കൊരു ഉപ്പിട്ട നാരങ്ങളം പറഞ്ഞാൽ. ഉപ്പിട്ട നാരങ്ങളം എടുത്തോ, പെട്ടെന്ന് എടുക്ക. എടോ, ആ പേപ്പറൊക്കെ എടുത്ത് ഒരു വിളി. ആ ആരാ കരുവാ കരുവാ. അല്ല, ഇതിലേതാ ഉപ്പിട്ട നാരങ്ങ ഉള്ള കഥ? ഏ, ഉപ്പിട്ട നാരങ്ങ ഉള്ള കഥാണ്. അയ്യോ, പേപ്പറെടുക്ക. എനിക്കറിയാം നീ പഞ്ചാര ഇടണ്ട.
പനിയുണ്ടോ അതിന്? ഇല്ല, പനിയില്ലല്ലേ. പിന്നെ വിറക്കണേ എന്ത്? പേടിച്ച ഞാൻ പേടിപ്പിച്ചത് തന്നെ. എന്തോ നിന്റെ പേരെന്തോ? പ്രസാദ്. ഏത് സ്കൂളിലാ പഠിച്ചത്? പേരൂക്കട LPS UPS സ്കൂളില്. അഞ്ചാം ക്ലാസ്സിൽ പഠിച്ച കാര്യമല്ലേ ഞാൻ ചോദിച്ചത്? ഡ്രൈവിംഗ് പഠിച്ച ഏത് സ്കൂളിലാണ്? വിഷ്ണു ഡ്രൈവിംഗ് സ്കൂൾ. വിഷ്ണു ഡ്രൈവിംഗ് സ്കൂൾ. ഇങ്ങോട്ടിരുന്നു. ഇതൊക്കെ ആരാടോ ഇത്? ഇനി വാ. എന്റെ കാക്കി എന്തടാ? കാക്കി അഴുക്കായോണ്ട് വെള്ളത്തിൽ മുക്കി വെച്ചിരിക്കും. വെള്ളത്തിൽ മുക്കി വെച്ചിരിക്കുവായിരുന്നു. പേപ്പറിങ്ങി വന്ന് ഇതും കൊണ്ട് അതിനകത്ത് മുക്കി വെച്ചിരുന്നു. ഓക്കോ. അടുത്ത ആ ടിപ്പർ ഡ്രൈവറാണല്ലേ. എൻ്റെ കാക്കി വണ്ടിക്കകത്തുണ്ടോ? ആ കാക്കിയിട്ടുണ്ട്, വണ്ടി ഓടിക്കാവുള്ളൂ കേട്ടല്ലോ. പിന്നെ 10 മണി സ്കൂൾ ടൈമാണ്, ആ ടൈമിനൊന്നും വണ്ടി ഓടിക്കരുത്. നിങ്ങൾ നല്ല പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. ഇനി ഇതുപോലുള്ള നല്ല പ്രവൃത്തികളൊക്കെ ചെയ്യുക കേട്ടോ. ചെല്ലുമോ? അടുത്ത ആളുവാ. പിന്നെ മാടത്തെ എന്തുപോലെ വാടാ ഇത്? മുടിയൊക്കെ വളർത്തിയിട്ടിരിക്കുന്ന എന്തോടാ? നീ ബൈക്ക് ഓടിക്കുക, ലൈസൻസ് വന്നതാണല്ലോ. എൻ്റെ പേപ്പർ അവിടെ പക്കിയാടാ ഇത്? ഈ മുടി നീ ആദ്യം വെട്ടണം. കാരണം ഈ മുടിയും വളർത്തിക്കൊണ്ട് നീ വണ്ടിയിൽ പോകണമെങ്കിൽ വണ്ടിക്ക് മൈലേജ് കിട്ടില്ല, കാറ്റടിച്ച് മൈലേജ് കുറയും. കേട്ടല്ലോ, മുടി ആദ്യം നീ വെട്ടിക്കളയണം. 17 വയസ്സാ? 17 വയസ്സിൽ ലെൻസ് കിട്ടുമോ? അല്ല, ഓക്കോ. വിട്ട 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 വിട്ട. അടുത്ത ആളുവാ. ഏത് സ്കൂളിലെ പയ്യൻ? എന്നെ ഹെലികോപ്റ്ററോ? പ്രളയം നടന്നപ്പോൾ അവിടെ എങ്ങും പോയി നിൽക്കരുത്. ആൾക്കാർ കൈകാട്ടി വിളിച്ച് വിളിച്ചോണ്ട് നിന്നെ അങ്ങ് കൊണ്ടുപോകും. എന്തോ നീ വന്ന പേപ്പർ എന്താ ഇതിൻ്റെ? പേപ്പർ ഇല്ല സാറേ. പേപ്പർ ഇല്ലാതെയാണ് ടെസ്റ്റിന് വന്നത്? ടെസ്റ്റിന് വന്നത്, പക്ഷേ പേപ്പർ ഇല്ല. എടാ, പേപ്പർ ഇല്ലാതെ എങ്ങനെയാണ് ടെസ്റ്റിന് വന്നത്? പേപ്പർ എടുത്തില്ലേ? എൻ്റെ പൊന്ന് സാറേ, എൻ്റെ ഭാര്യയെ നിങ്ങൾക്കറിയാമോ? ആളത്തെ റെഡിയൊന്നുമല്ല. എവളിന്ന് രാവിലെ വീട്ടിൽ നിന്ന് കുളിച്ചൊരുങ്ങി സുന്ദരിയായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞ് അവളെ പൊക്കാനും അവളെ ഒന്ന് ടെസ്റ്റ് ചെയ്യാനും വേണ്ടിയാണ് ഞാൻ വന്നത്. ഓ, ആ ടെസ്റ്റിന് വന്നതാണ്? ആ ടെസ്റ്റിന്. ഇങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല, വല്ല പാർക്കിലോ ബീച്ചിലോ പോയി നോക്ക് ചെല്ലിപ്പോ. ഇതൊക്കെ ഏതാണ്? എനിക്കാണോ ലൈസൻസ്? അപ്പൊ താമാറിക്കോട്ടോ. സാറേ, ഓ, ഈ ലൈസൻസ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം സാറേ? ഗ്രൗണ്ടിൽ ഇറങ്ങി എച്ചെടുക്കണം. അങ്ങനെ വല്ലോരും എച്ചിലെടുത്തിട്ടൊന്നും എനിക്ക് ലൈസൻസ് വേണ്ട. എച്ചിലെടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, എച്ചെടുക്കണമെന്ന്. എന്താ പേരെന്താ? രേഖ. രേഖ. ഇനിഷ്യല്? സി ടി. പി ടി. എന്തുവാടി പറയടി? ഏതെങ്കിലും ഒരു ഇൻഷ്യൽ ഉറപ്പിച്ച് പറയൂ. പറയടി അങ്ങോട്ട്. വയസ്സത്രേ? 39. ചതിക്കുമായിരുന്നല്ലേ? ചതി എന്നോട് വേണ്ടായിരുന്നു. അഡ്രസ് പറ, അഡ്രസ് പറ. താഴെ കണ്ടത്തിൽ മേലെ കണ്ടത്തിൽ ഇടപ്പുരയിൽ വീട്. ഈ കണ്ടം താഴെയാണോ അതോ മേളിലാണോ? സാറേ, മേളിലും കണ്ടമുണ്ട്, താഴെയും കണ്ടമുണ്ട്. ഇവിടെ ഏതെങ്കിലും ഒരു അഡ്രസ്സ് ഉറപ്പിച്ച് പറ. താഴെയാണോ അതോ മേളിലാണോ? സാറേ, താഴെ കണ്ടത്തിൽ മേലെ കണ്ടത്തിൽ ഇടപ്പുരയിൽ വീട്. അത് മൊത്തം പേര് അത്രയും വലിയ പേര്. ഇടക്ക് കൊണ്ട് വെക്കേണ്ട വല്ലോ കാര്യം ഉണ്ടായിരുന്നു. പണ്ട് അച്ഛൻ വെച്ചല്ലേ സാറേ ഇളക്കി മാറ്റാൻ പറ്റൂ. ഇളക്കി മാറ്റാൻ. ഞാനെന്തായാലും കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കാം, എന്നിട്ട് നമുക്ക് വണ്ടിയിലോട്ട് കയറിയാൽ മതി. ചിഹ്നങ്ങളൊക്കെ അറിയാവോ? പ്രധാനപ്പെട്ട 3 ചിഹ്നങ്ങളുണ്ട്. പ്രധാനപ്പെട്ട 3 ചിഹ്നങ്ങൾ അത് കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് നേരെ വണ്ടിയിലോട്ട് കയറാം. അരിവാൾ, ചുറ്റിക നക്ഷത്രം, കൈപ്പത്തി, താമര. വേറെ ചൂലുണ്ട്. ചൂല്. ചൂലുണ്ടല്ലേ, ആദ്യ പാർട്ടിയുടെ ചൂല്. അതുണ്ട്. ആ ചൂലെടുത്ത് ഒറ്റ അടിയ വെച്ച് തരണം. എടാ, ആ ചിഹ്നത്തിന്റെ കാര്യമല്ല പറഞ്ഞത്. സിഗ്നൽസ് അറിയോന്ന്? സിഗ്നൽസ് അറിയാം. സിഗ്നൽ കാണിക്കാൻ അറിയാം? ആ, എന്നാ സിഗ്നൽ കാണിക്ക്. എന്നെ കാണിക്കാനല്ലേ പറഞ്ഞത്? സിഗ്നൽ. അതായത്, ഉദാഹരണമായിട്ട് ഞാനൊരു സംഭവം പറഞ്ഞുതരാം. ഇയാള് വണ്ടി ഓടിച്ചോണ്ട് പോകുമ്പോ പുറകിൽ നിന്ന് ഒരാൾ ഭയങ്കരമായിട്ട് ഹോൺ അടിച്ചോണ്ടിരിക്കുക. ഈ ഹോൺ അടിക്കുന്ന സമയത്ത് അയാളെ കയറ്റി വിടാനായിട്ട് ഒരു സിഗ്നൽ കാണിക്കുമല്ലോ. ആ സിഗ്നൽ എന്ന് കാണിക്കും. കാക്ക തൂറിയാൻ നോക്കിയതല്ലേ? സിഗ്നൽ കാണിക്കാൻ പറഞ്ഞപ്പോ നിന്ന് ജഗദീഷ് കളിക്കുന്നു. ഞാൻ ഉദ്ദേശിക്കണ്ട കേട്ടോ, ഞാൻ പറയുന്ന മാത്രം അങ്ങ് ചെയ്താൽ മതി. ഇയാൾ ഇവിടെ എന്തിനു വന്നാണെന്ന് എനിക്കറിയാലോ. ലൈസൻസ് എടുക്കാൻ വന്നാണോ? ആണല്ലോ. അപ്പൊ ഞാൻ പറയുന്ന കാര്യമാണോ ചെയ്യേണ്ടത്? എന്തോ കൊഞ്ഞണം കുത്തുന്ന. പിന്നെ
പേടിച്ചിട്ടോ സാറേ? സിമ്പിൾ ആയിട്ടുള്ള ലൈറ്റിന്റെ കേസ് കേട്ട് അങ്ങനെ എന്തെങ്കിലും ചോദിച്ചു. ഞാൻ സിമ്പിൾ ആയിട്ടേ ചോദിക്കത്തുള്ളൂ. ഞാനൊരു കാര്യം പറയട്ടെ കുട്ടി, ഒന്നും കൊണ്ടും പേടിക്കണ്ട, എന്നെ ഒരു സഹോദരനായിട്ട് കണ്ടാ മതി. അളിയാ കിടക്കണം. നിങ്ങൾ രണ്ടുപേരും കൂടെ ബൈക്കിൽ പോകാൻ നിർത്ത് ജംഗ്ഷനിലെത്തുമല്ലോ. അവിടെ ഒരു മഞ്ഞ ലൈറ്റ് കണ്ടിട്ടുണ്ടോ? അതിങ്ങനെ കെടുകയും ചെയ്യും, തെളിയുകയും ചെയ്യും, കെടുകയും ചെയ്യും, തെളിയുകയും ചെയ്യും. അതെന്തിനാണ്? ലൂസ് മോഷൻ ആയിട്ട്. അതുകൊണ്ടാണ് മഞ്ഞ ലൈറ്റ് ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നത്. അല്ല, നമ്മൾ ഈ പോസ്റ്റുമൊക്കെ അങ്ങനെ ലൈറ്റ് തെളിയൂലോ? തെളിയും തെളിയും തെളിയും. വയറൊന്ന് മാറ്റി കൊടുത്താൽ ശരിയാവും. ആ വയറ് മാറ്റണം, അത് കറക്റ്റാണ്. വയറ് മാറ്റി കൊടുക്കണം. ഇത് അതിനൊന്നും അല്ല, വണ്ടി സ്ലോ ആക്കാൻ വേണ്ടിയിട്ടാണ് ആ സിഗ്നൽ വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേടി അതിനായിരിക്കും. അതിനെന്നാ ഇതൊന്നും അറിയാൻ മേലാതാണ് കുട്ടി ഇങ്ങോട്ട് വന്നത്? നിസ്സാരമായിട്ടുള്ള ചെറിയ ചെറിയ ചോദ്യം ചോദിക്കും സാർ. ഇത്ര നിസ്സാരമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഇതിനെ അറിഞ്ഞുകൂടാ? ഞാൻ പറഞ്ഞില്ലേ അവക്ക് അങ്ങനെ വലിയ കട്ടിയുള്ള ചോദ്യങ്ങളൊന്നും താങ്ങാൻ പറ്റത്തില്ല. കട്ടിയുള്ളതായിട്ടുള്ള ചോദ്യമൊന്നും ഞാനിവിടെ ചോദിച്ചിട്ടില്ല. താനങ്ങോട്ട് പറയുന്നേ, ഇങ്ങോട്ട് നോക്കി. സിമ്പിളായിട്ട് ഞാൻ സിമ്പിളായിട്ടുള്ള ചോദ്യം ചോദിക്കത്തുള്ളൂ, മനസ്സിലായോ? അതിന് ഉത്തരം പറയുന്നത് ഞാനൊരു സിഗ്നൽ കാണിക്കാം. ഇത് എന്തിനുള്ള സിഗ്നലാണ്? ആ അത് കുട്ടികള് സ്കൂളിൽ പോവുമല്ലോ. സ്കൂളിൽ പോണോ? ആ അപ്പൊ ബാഗ് എടുക്കാൻ മറക്കണ്ടെന്ന് പറഞ്ഞിട്ട് അത് മുന്നേ കുട്ടി അറിയിക്കാൻ വേണ്ടി. അതാണോ എന്റെ അർത്ഥം? ഞാൻ വീട്ടിൽ വെച്ച് പഠിപ്പിച്ചെന്നില്ലയോ? നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പിള്ളേരെ കൂടെ വിളിക്കണം, അത് ഓർമ്മപ്പെടുത്താനാണ് അങ്ങനത്തെ സിഗ്നൽ. മനസ്സിലായില്ലേ? പറ സാറേ, നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമല്ലോ. ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ അപ്പോൾ കുട്ടികളുണ്ടാവുമല്ലോ. ആ കുട്ടികളുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ കുട്ടികളെ എവിടെയെങ്കിലും മറന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടു കഴിഞ്ഞാൽ കുട്ടികളുടെ ഓർമ്മ വരും. ഇതുകൊണ്ട് ഓർക്കും. അതെ, ഇതല്ല അല്ല, നമ്മൾ വാഹനത്തിൽ പോകാൻ നേരത്ത് സ്കൂള് തൊട്ടടുത്തോണ്ട് അതുകൊണ്ട് പതുക്കെ പോകണം എന്നുള്ളൊരു സിമ്പലാണിത്. ഇതുപോലും അറിയാതെയാണ് കുട്ടി ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഈ വന്ന കുട്ടി, ഞാനൊരു സിഗ്നൽ കാണിക്കാം. അതായത് ഇത് കണ്ടല്ലോ, ഇത് എന്തിനുള്ള സിഗ്നലാണ്? നമ്മൾ പുതിയതായിട്ട് കല്യാണമൊക്കെ കഴിയില്ലേ, രണ്ടുപേരും കൂടെ പുറത്തു പോകില്ലേ, അപ്പൊ പരിചയക്കാർ നമ്മളോട് ചോദിക്കും വിശേഷം ഒന്നായില്ലേ. എത്ര മാസമായി? എനിക്ക് രണ്ടു കുട്ടികളുണ്ട്. ആണല്ലോ, ഞാൻ അടുത്ത വിശേഷമാകുമ്പോ എന്നോട് പറയണം. എന്തിനാ സാറേ? ഞാൻ 6 മാസത്തെ കുറച്ച് പലഹാരമൊക്കെ മേടിച്ച് വീട്ടിലോട്ട് വരാം. സാറേ, അവിടെ വന്ന് ബിജുവിന്റെ വീഡിയോ വെച്ചാൽ മതി, അമ്പലത്തിന്റെ അവിടെ വന്ന്. അത് വേണ്ട, വാട്സാപ്പിൽ എനിക്ക് അങ്ങോട്ട് വരാനുള്ള വഴി അത് അയച്ചതാണ്. അതാണ് അതിന്റെ ഒരു കറക്റ്റ്. ഇതെന്തോന്നോ ഇതൊക്കെ, ഇങ്ങനെയാണോ ഇതിന് വരേണ്ടത്? ഇവിടെ ഒരു ചോദ്യം ചോദിക്കാൻ നേരത്തെ ആ ചോദ്യത്തിന് കറക്റ്റായിട്ടുള്ള ഉത്തരം പറയണം. സാറേ, പിന്നെ എന്തുവാ സാറേ? അത് എന്താണെന്ന്? ഇവിടെ ഇത് ഹമ്പ് ഹമ്പ് തൊട്ടടുത്തുണ്ടെന്നാണ് ഇതിന്റെ അർത്ഥം. ആണല്ലേ, ഈ വട്ടം വരച്ചിട്ട് പി എന്ന് എഴുതിയിട്ട് വെട്ടിയിട്ടിരിക്കണം എന്തിനാണ്? വെട്ടാനാണ് ഈ പിന്നെ എഴുതണ്ടല്ലോ. എന്റെ കുട്ടി ഇതിന്റെ കറക്റ്റ് ആൻസർ പറ. എഴുതി വട്ടം ഇടുവാണോ പി എഴുതി വട്ടം ഇടുവാണോ? ഇവിടെ എ എഴുതി വട്ടം ഇടുന്ന കാര്യമാണ് ഞാനിവിടെ ചോദിച്ചത്. പി എഴുതി വട്ടം ഇട്ടിട്ട് ഇങ്ങനെ ഇതാക്കി വെച്ച എന്താണെന്നാണ് ചോദിച്ചത്? സാറേ, ഞാൻ പറയാം. ആ നോ പാർക്കിംഗ്. ആ അതല്ലേ, അവന് കറക്റ്റായിട്ട് മനസ്സിലായി. ഒരു സങ്കല്പത്തിൽ വേണമെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞു, വളരെ സങ്കല്പം. ആ സങ്കല്പത്തിൽ വരുന്ന കാര്യം എന്താന്ന് വെച്ചാൽ അതിനെങ്കിലും ഒന്ന് ഉത്തരം പറയാൻ ശ്രമിക്കുക. പറയാം സാറേ. നിങ്ങൾ രണ്ടുപേരും കൂടെ റെയിൽവേ ക്രോസിൽ പോയിക്കൊണ്ടിരിക്കുക, അതായത് വണ്ടി പോണ വഴിക്ക് ഒരു റെയിൽവേ ക്രോസ് പോവുക. ഈ റെയിൽവേ ക്രോസിന്റെ അവിടെ എത്തിയപ്പോഴത്തേക്കും റെയിൽ ക്രോസ് അടഞ്ഞു, നിങ്ങൾ അകത്തായി. ഈ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും? വണ്ടി അവിടെ വെച്ചിട്ട് ഒരു ചായ കുടിക്കാൻ പോകും. ഇവിടെ വണ്ടി അവിടെ വെച്ചിട്ട് ചായ കുടിക്കാൻ പോകണേ ട്രെയിൻ വന്നത് ഇടിച്ചു തെറിപ്പിക്കത്തില്ലേ? സങ്കല്പല്ല സാറേ, ഇടിച്ചു പൊളിച്ചോണ്ട് പോട്ടെന്ന്. സങ്കല്പം, അത് കറക്റ്റാണ്, സങ്കല്പമാണല്ലോ. ഇവർക്ക് രണ്ടുപേർക്കും ലൈസൻസ് എഴുതി കൊടുത്തേക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സങ്കല്പം ഇല്ലേ? എന്താ സാറേ? അതിനകത്ത് കൂട്ടിയാ മതി. ഇത് സങ്കല്പമായിരുന്നു. എന്തെങ്കിലും വേറെ എന്തെങ്കിലും ചോദിക്കാണ്ടോ? ചോദിക്കും സാറേ. ഉള്ള അടിച്ചിട്ടുണ്ടോ? ഇല്ല സാറേ. നോക്കിച്ചോടോ സാറേ. ഞാനൊരു കാര്യം പറയാം സാറേ, ഞാൻ മെയിനായിട്ട് ഇവിടെ പഠിപ്പിക്കാനുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എല്ലാ ഫംഗ്ഷനും, ഞാൻ കല്യാണത്തിന് പോകുമ്പോൾ മരണത്തിനൊക്കെ പോകുമ്പോൾ ഞാൻ 2 എണ്ണം അടിച്ച് ഓഫ് ആകാറുണ്ട്. ആ സമയത്ത് ഇങ്ങോട്ട് വരുമ്പോൾ പോലീസുകാർക്ക് 1.5 ലക്ഷം രൂപ ആ രീതി പെറ്റി ഞാൻ കൊടുത്തിട്ടുണ്ട്. അഥവാ അങ്ങനെ ഓഫായി പോയാ പുറകിൽ ഇവിടെ എന്നെ എടുത്തിട്ടുണ്ട് ഓടിച്ചോണ്ട് വരുമല്ലോ വീട്ടിൽ. അതാണ് ഉദ്ദേശം. അതിന്റെ ഒരു, അതായത് ഭാര്യ ലൈസൻസ് എടുത്ത് കഴിയുവാണെങ്കിൽ പിന്നെ ഇങ്ങനെ കുടിച്ചങ്ങ് മറിയാലോ, ഭാര്യ വണ്ടി ഓടിച്ചോളൂ. അതാണ് ഉദ്ദേശം. അതാ ഉദ്ദേശം. ഇപ്പൊ വെള്ളം അടിച്ചിട്ടല്ലേ ഈ ടെസ്റ്റ് നടക്കുന്ന ഇവിടെ വന്നത്? ഞാൻ കഴിച്ചിട്ടില്ല സാറേ. നീ കഴിച്ചിട്ടില്ല? നൂതിച്ചോടോ. നൂത്. വെള്ളം അടിച്ച് പൊതു സ്ഥലത്ത് വന്ന് പ്രത്യേകിച്ച് ടെസ്റ്റ് നടക്കുന്നതെന്ന് ഞാൻ ശ്രമിക്കില്ല. ഇയാൾ കൂടുതൽ വർത്താനമൊന്നും പറയണ്ട. ഇവിടെ ടെസ്റ്റിന് വന്നിട്ടുള്ളതാണെങ്കിൽ ടെസ്റ്റിന് വേണം. അല്ല, വെള്ളം അടിച്ചിട്ടാണോ ടെസ്റ്റിന് വേണ്ടത്? എന്ത് പറഞ്ഞാലും അപ്പഴും ഇങ്ങനെ പറഞ്ഞിട്ട് കരഞ്ഞോണ്ടിരിക്കുന്നു. ചുമ്മാ കിടന്ന് കരയാനായിട്ട് വന്നിരിക്കുന്ന സ്ഥലമാണ് ഇത്.
കരച്ചിൽ നിർത്തിക്കൂടെ. പട്ടി വെട്ടി കിടക്കുന്ന ഇവിടെ സാറേ, ഇവിടെ പേടിച്ചിട്ടാ സാറേ, സാറേ ഇത്ര ഒറ്റ വെക്കല് സാറേ. എന്റെ പൊന്ന് സുഹൃത്തുക്കളെ, നിങ്ങൾ ഇനി ഇവിടെ നിക്കണമെന്നില്ല. നിങ്ങൾ അങ്ങ് പോ, നിങ്ങൾ ലൈസൻസും ഇല്ല ഒന്നുമില്ല. പോ, ചെല്ലി പോ 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 പോ. ഇനി ഒന്നും പറഞ്ഞു, പഠിച്ചിട്ട് വന്നാൽ ശരിയാക്കി തരാം. നിങ്ങൾ ഉമ്മ ഓരോ ആൾക്കാരൊക്കെ മനുഷ്യരെ ബുദ്ധിമുട്ടിക്കാൻ പഠിച്ചിട്ട് മതി. നനച്ച പടി അങ്ങ് എടുത്തോ, അതൊന്ന് ഉണക്കി തേച്ചിട്ടുകൊണ്ട് വരാൻ വയ്യായിരുന്നു. എന്തൊക്കെയാലും ഈ പേപ്പറും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നല്ലേ, കാക്കിയിട്ട് വണ്ടി ഓടിക്കാവണോ? ആ പേപ്പറും കിടന്ന് നേരത്തെ കൊണ്ടുവന്നു. എന്താ സാറല്ലേ പറഞ്ഞു വെള്ളത്തിനകത്ത് മുക്കി വെക്കും? ആ വെള്ളത്തിനകത്ത് ഞാൻ മുക്കി വെക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും മുക്കി വെച്ചു, അതുപോലെ അങ്ങ് മുക്കി വെച്ച് ഓഫീസിൽ പോയ ഫയലിംഗ് എടുത്തോണ്ട് സാറേ. അല്ലല്ല, അവർ പഠിച്ചിട്ടില്ല ഒന്നും. അല്ല, ചുമ്മാ വന്നിട്ട് ഇവിടെ ലൈസൻസ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഞങ്ങൾ പെട്ടെന്ന് എടുത്ത് കൊടുക്കുന്നതാണ്. കുറേ നാളായിട്ട് ഇതിൻ്റെ മുന്നിൽ നടക്കും, അതുകൊണ്ടാ ഞാൻ കോട്ടയിൽ ഇരിപ്പുണ്ട്. ഞാൻ എടുക്കും. എന്താന്ന്? ലൈസൻസ്. സുഭാഷ്, ഒരു സെക്കൻഡ്. എന്താ സാറേ? ഈ വണ്ടി ഓടിക്കാൻ നേരത്ത് ഹെൽമെറ്റ് വെക്കണമെന്നുള്ളത് എനിക്കറിഞ്ഞു. അതിപ്പോ നമ്മൾ എന്തിനാ സാർ? ഓ, നമ്മള് ഈ നമ്മളെന്ന് പറയാൻ നേരത്തെ ഇപ്പൊ സാധാരണക്കാർ മാത്രം വെച്ചാൽ മതിയല്ലേ ഹെൽമെറ്റ്? നമ്മളെപ്പോലെ ഉദ്യോഗസ്ഥർ വെക്കണ്ട എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടില്ല. അങ്ങനെ ഇല്ല, അങ്ങനെ ഇല്ല. താനൊരു കാര്യം ചെയ്യണം, നേരെ ഈ ഹെൽമെറ്റ് വെച്ചോണ്ട് പോവുക. ഞാനിവിടെ ഒരു 500 രൂപയുടെ പെറ്റി എഴുതി വെച്ചിട്ടുണ്ട്, അത് തന്റെ ശമ്പളത്തിൽ നിന്ന് ഞാൻ പിടിച്ചു. ഇവിടെ വർത്താനൊന്നും വേണ്ട, വിട്ടോ വിട്ടോ വിട്ടോ. സാറേ ഞങ്ങൾ പഠിച്ചു കേട്ടോ സാറേ. ഇത്ര പെട്ടെന്ന് പഠിച്ചു? അല്ല, ഞങ്ങൾ പഠിച്ചു. ബുക്കിലുള്ളതെല്ലാം പഠിച്ചു. അല്ല, ബുക്കിലുള്ളതല്ല, പിന്നെ ഈ ലൈസൻസും ഡ്രൈവിങ്ങും വലിയ സംഭവമാണെന്ന് ഞങ്ങൾ പഠിച്ചു. ഞങ്ങൾ വീട്ടിൽ പോയി വണ്ടി ഓടിക്കാനും പഠിച്ചു. ഇതെല്ലാം പഠിച്ചതിന് ശേഷം സാറിനെ വന്ന് കാണാം, പക്ഷെ അപ്പോഴെങ്കിലും ഞങ്ങൾക്ക് ലൈസൻസ് തരണം. നിങ്ങൾ പഠിച്ചിട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഉറപ്പായിട്ട് ലൈസൻസ് തന്നിരിക്കും. ഓക്കേ സാർ. എന്തായാലും വിധി അറിയാനായിട്ടുള്ള സമയമായിരിക്കുന്നു, എങ്ങും പോയേക്കരുത്. ആൻഡ് ഐ വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. അപ്പോൾ ഞാനിങ്ങനെ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ലേ ഇങ്ങനെ അടിച്ചടിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് പെട്ടെന്നുണ്ടല്ലോ ഇതിങ്ങനെ ഒരു കാച്ചമ്മയുടെ മണം ഇങ്ങനെ ഒഴുകി 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 ഒഴുകി. എന്താ സാറേ? ആഹാ, ഇത് പുളിച്ച മൈദാമാവിൻ്റെ മണം. കണ്ടു ഞാൻ ആലോലമാം ഹൃദയം. അല്ല അണ്ണ, അന്ന് പാടിയാ നേരത്തെ ചെസ് നമ്പർ എത്രയായിരുന്നു? 101 എന്ന് പറഞ്ഞാൽ 101. ഇപ്പോഴാണ് കറക്റ്റ് ആയത്. ഒരു മുത്തശ്ശി പൊട്ടറ്റോ ചൊല്ലി കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട് ചാഞ്ചാടു. എന്തുവാടി ഇത് കുടിക്കാനുള്ള വെള്ളം? ആരിവിടെ കൊണ്ടുവച്ച്? അല്ല, അവര് ചോദിച്ചപ്പോ വെള്ളം കൊടുത്തു. കൊടുത്തല്ലേ മല്ലി, ഇത് വന്ന് എടുത്തോണ്ട് പോയിട്ട് പോണം. എടുത്തോണ്ട് പോവാൻ ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ടീം ചിരിക്കൊടുക്ക. സർക്കാരും ജനങ്ങളും എന്നുള്ള റൗണ്ടിലെ പെർഫോമൻസ് ആയിരുന്നു. വളരെ ഡിസ്റ്റിങ്റ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് എടുത്തിരിക്കുന്നത്. ഇതുവരെ അങ്ങനെ അധികം ആരും അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല ഈ ഒരു റൗണ്ടിൽ. എന്നാൽ നമുക്ക് ജഡ്ജസിന്റെ ഒരു റിവ്യൂ എന്താ നോക്കാം. ഓക്കെ ജ്യോതിഷേട്ടാ, ചിരിക്കൊടുക്ക സർ. സംഭവ ബഹുലമാണെങ്കിലും ഇതിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ലൈസൻസ് എടുക്കാൻ വരുന്ന ഭാര്യ, ഭർത്താവ്, വെഹിക്കിൾ ഇൻസ്പെക്ടർ, ആ സീക്വൻസ് ആണ് ഹൈലൈറ്റ്. സിഗ്നൽ അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ ഭാര്യ കാണിക്കുന്ന സിഗ്നലുകൾ രസമായിരുന്നു. ഒരു വനിത വീഴുമ്പോൾ മത്സരിക്കുന്ന പുരുഷന്മാരുടെ ആ കാഴ്ച വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ¡Gracias!
ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ ഒക്കെ ആ ഏരിയ ഇതേപോലുള്ള അവിടെ ചെറിയ കടകളുണ്ടാവും, അതിൻ്റെ എന്താ പറയുക ടെൻഷൻ കൊണ്ടുവരുന്നതിൽ നിങ്ങൾ വിജയിച്ചിട്ടുണ്ട്. അങ്ങനെ ഓൾ ടുക്ക് ദ ഗുഡ് സ്കിറ്റ്, ഓൾ ദ ബെസ്റ്റ് ടീം ശരി കൊടുക്കാം. റിമി, എനിക്കും ഇഷ്ടപ്പെട്ടത് മായയുടെ ആ ഒരു ലൈസൻസ് ലൈസൻസ് കിട്ടുമോ പേടിച്ചിട്ടാ സാറേ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതിന് പറ്റിയ ഒരു ഭർത്താവ് അനീഷായിട്ട് ഇതുപോലെ കണ്ടുപിടിച്ചതെന്ന് പറയുമ്പോഴും ഞാനാ പഠിപ്പിച്ച സാറേ എന്ന് പറയുമ്പോഴും എച്ച് എടുക്കാൻ ചോദിക്കുമ്പോൾ ഞാൻ ആരുടെ എച്ചിൽ എടുത്തില്ല എന്ന് പറയുന്നതും വയസ്സ് ചോദിച്ചപ്പോഴത്തേക്കും ഒതുക്കത്തിൽ പറ്റിച്ചതാണല്ലേ ഡി 39 എന്ന് പറയുന്നതും അങ്ങനെ ഒത്തിരി നിങ്ങൾ തമ്മിലുള്ള ഭാര്യയും ഭർത്താവും കെമിസ്ട്രി നല്ല വർക്കൗട്ട്. അത് മനു ആയിക്കോട്ടെ ഇൻസ്പെക്ടർ റോളിൽ ഉഗ്രനായിരുന്നു കേട്ടോ. പിന്നെ നൈജഗദ്ധേട്ടൻ പറഞ്ഞ പോലെ മായ വീണപ്പോഴത്തേക്കും എല്ലാവരും കൂടെ ഓടി വന്ന് ഷാബു മറ്റേ സ്ലോ മോഷനിൽ വന്ന് എല്ലാവരും തട്ടിമറിച്ചിട്ട് അത് സ്ത്രീകൾക്ക് കിട്ടുന്ന അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് കിട്ടുന്ന വലിയൊരു ഇതാട്ടോ. അവരൊന്ന് കരഞ്ഞ അല്ലെങ്കിൽ ഒന്ന് വീണ അതെല്ലായിടത്തും നമ്മൾ അനുഭവിക്കുന്ന ഒരു സുഖമാണ്. അതിനി അവർ വരുന്ന ആൾക്കാർ വേറെ മനസ്സിൽ ദുർദേശമാണ് എന്തെങ്കിലും ആയിക്കോട്ടെ അവരൊരു സന്തോഷം, പക്ഷെ ഹെൽപ്പ് കിട്ടും നമുക്ക്. ഒരു നല്ല പെങ്ങന്മാരുടെ സ്നേഹത്തോടെയാണ് ഈ ആങ്ങളമാർ കേരളത്തിലെ ആൾക്കാർ നമ്മളെ നോക്കുന്നത്. താങ്ക് യു സോ മച്ച് വേണുചേട്ടാ. എല്ലാം മറന്ന് ചിരിക്കാനുള്ള ഈ ഒരു അവസരം കിട്ടുന്നതിൽ എനിക്ക് അങ്ങേയറ്റം സന്തോഷമുണ്ട്. ഏഷ്യാനെറ്റിനോടും എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ട മൂന്ന് ക്യാരക്ടേഴ്സ്, ഒന്ന് മായ, ഒന്ന് മനു, പിന്നെ ഒന്ന് ഷാബു. നിങ്ങൾ മൂന്നുപേരും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിരുന്നു നിങ്ങളുടെ ഈ ഒരു ഇതിനകത്തുള്ള. എനിക്ക് പെട്ടെന്ന് എൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ ഒരു അനുഭവം ഓർമ്മ വരികയാണ്. 18 ആയപ്പോൾ ഒരു ഡ്രൈവിംഗ് സ്കൂളിലൊരു മാസ്റ്റർ ഞങ്ങളെ 4 ഡ്രൈവിങ്ങിൻ്റെ ടെസ്റ്റിന് കൊണ്ടുപോയി. 3 എച്ച് തോറ്റു, ഞാൻ എച്ച് എടുത്തു കറക്റ്റായിട്ട്. അടുത്തത് ഡ്രൈവിംഗ് റോഡ് ടെസ്റ്റാണ്, റോഡിലെല്ലാം ഞാൻ കറക്റ്റായിട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ കുണ്ടമൺ കടവ് പാലം എത്തിയപ്പോൾ ഈ മുമ്പിലിരിക്കുന്ന വെഹിക്കിളിൻ്റെ ആൾ പറഞ്ഞു, പതുക്കെ സ്ലോ ഡൗൺ കാണിച്ച് നിർത്ത് എന്ന് പറഞ്ഞു. ഞാൻ പാലത്തിൽ സ്ലോ ഡൗൺ കാണിച്ച് നിർത്തി. തോപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു, കാരണം പാലത്തിൽ നിർത്താൻ പാടില്ല. അപ്പോഴാണ് മനസ്സിലായത് ഇതിനകത്തുള്ള ഉള്ളുകളികൾ. കാരണം ഈ മാസ്റ്റർ, എൻ്റെ മാസ്റ്റർ, ഇയാൾക്ക് പൈസ കറക്റ്റായിട്ട് കൊടുക്കാറില്ല ഈ ഡ്രൈവിങ്ങിന് വരുന്ന ഈ മറ്റേ ഒഫീഷ്യലിന്. അപ്പോൾ എങ്ങനെയെങ്കിലും അയാൾ എന്നെ തോപ്പിക്കാനായിട്ട് റെഡിയായിരുന്നു. ഞാൻ തോറ്റു. അങ്ങനെ അടുത്ത പ്രാവശ്യമാണ് വീണ്ടും ജയിച്ചത്. പക്ഷേ ഏതാണ്ടൊക്കെ വെച്ചിട്ടുള്ള ഒരു ദിവസം നോക്കുമ്പോൾ ഈ പോലീസ് ഇൻസ്പെക്ടർ ഭയങ്കര സത്യസന്ധനായിരുന്നു. അതിനകത്ത് അവസാനം ഒരു മെസ്സേജും ഉണ്ട്. എന്തായാലും നന്നായിരിക്കുന്നു, ഓൾ ദി ബെസ്റ്റ്. സൂപ്പർ. നമ്മുടെ മൂന്ന് ജഡ്ജസും എടുത്ത് മെൻഷൻ ചെയ്ത പേര് മായയുടേതാണ്. സോ മായ, പ്ലീസ് കം ആൻഡ് ജോയിൻ നൗ. സോ നമ്മുടെ ഇന്നത്തെ ചിരിക്കുടുക്കയുടെ ഈ ഒരു കംപ്ലീറ്റ് ടീമിൻ്റെ പ്രസൻസിലാണ് ഈ ഒരു ആക്ടിൻ്റെ മാർക്സ് നമ്മളിനി അറിയാൻ പോകുന്നത്. റിമി, ഓൺ 30 28 ഇന്നത്തെ ഈ ഒരു പെർഫോമൻസിന് സർക്കാരും ജനങ്ങളും എന്നുള്ള റൗണ്ടിലെ ആക്ടിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ ഇസ് 94/100. ഇനി ഇതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു സ്കിറ്റുമായിട്ട് കോമഡി സ്റ്റാർ സീസൺ 2 പ്രിയ താരങ്ങൾ ഈ വേദിയിലെത്താൻ പോവുകയാണ്. സോ മിസ് ചെയ്തേക്കരുത്. ആൻഡ് വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ശ്രുതി താഴ്ത്തി പാടുക്ക പുങ്കുയിലേ. എന്തായാലും അണ്ണൻ ചേച്ചിയെ കെട്ടിയാ മതിയായിരുന്നു. അതെന്താടാ അണ്ണന്റെ പേരില് വല്ലപ്പോഴെങ്കിലും ഒന്ന് കാണായിരുന്നു. ഷാമ്പു എടുത്തിട്ട് കയ്യിലേക്ക് അങ്ങോട്ട് ഞെക്കി എടുത്തിട്ടുണ്ടല്ലോ. അതങ്ങോട്ട് ചേച്ചി ഇങ്ങനെ കല്യാണം ഞാനാണ് നടത്തിയത്. അത് അതിൻ്റെ ഒരു ഭാരം എൻ്റെ തലയിലാണ് വന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അനീത്തിയുടെ കല്യാണ ഭാരവും വന്നത്. അങ്ങനെ മൊത്തത്തിൽ കുടുംബഭാരം എൻ്റെ തലയിൽ ഇങ്ങനെ വന്നതുകൊണ്ട് രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ.
മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2 ലക്ഷം രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1 ലക്ഷം രൂപ. ജഡ്ജ്മെന്റിന്റെയോ ബാക്കിയുള്ള ഒരു കാര്യങ്ങളുടെ ടെൻഷൻ ഇല്ലാതെ വളരെ ഫ്രീ ആയിട്ട് ഒരു ഹെൽത്തി മൈൻഡോടെ നമ്മുടെ കോമഡി സ്റ്റാർസിന്റെ പ്രിയ താരങ്ങൾ ഈ വേദിയിൽ ഒന്നിക്കാൻ പോവാണ് ഒരു സ്പെഷ്യൽ പെർഫോമൻസിന് വേണ്ടി. സിറ്റ് ബാക്ക്, റിലാക്സ് ആൻഡ് എൻജോയ്. സ്വർഗത്തേക്കാൾ സുന്ദരമാണി സ്വപ്നം വിടരും ഗ്രാമം. പ്രേമവതിയാമിൻ പ്രിയ കാമുകി താമസിക്കും ഗ്രാമം. നോക്കിക്കൊണ്ടിരിക്കണേ, പണി കഴിഞ്ഞ തിരക്കട്ട. പാട്ടും പാടി എന്നും താമസിച്ചു തന്നെ വന്നാ മതി. ഞാൻ കോൺട്രാക്ടറാണ് കേട്ടോ, കോൺട്രാക്ടർ. പണിയിറക്കട്ട. എന്റെ പൊന്നെണ്ണ, നിങ്ങള് പോസ്റ്റ് പോലെ നിൽക്കാതെ നിങ്ങൾ ഒരു പോസ്റ്റർ എങ്ങനെ ഒട്ടിക്കാൻ സഹായിക്കും? പറഞ്ഞത് നന്നായിടാ, ഞാൻ ഏയ് മറന്നുപോയി. എന്താണ്? ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാൻ മറന്നുപോയിടാ. ഈ പോസ്റ്ററിനൊപ്പം ഫോട്ടോ എടുക്കട്ടെ. ഇതാ കറക്റ്റ്. എന്നെ കൊണ്ട് ഇനി മൈതാമായിട്ട് തേക്കാനൊന്നും പറ്റില്ല. അണ്ണ ഒരു ദിവസം പണി ഉണ്ടെങ്കിൽ 3 ദിവസം വേണം ഈ പശ അഴിച്ചു കളയാൻ വേണ്ടി. ഇനി മൈതാമല എന്തെങ്കിലും ചെയ്യണം, അല്ല എന്നെ കൊണ്ട് പറ്റില്ല. ആ ഞാനൊരു പണിയാണ്, നാളെ മൈദയിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മറ്റേ കുങ്കുമപ്പൂവും എല്ലാം കൂടി ബദാം കൊണ്ട് ഇട്ടിട്ട് അരച്ചു തരാം. അത്ര നല്ല സാധനം ഒട്ടിക്കണം തരണം, നമുക്ക് കുടിച്ചുകൂടെ. ഓയ് പണിയെടുക്കണ അണ്ണ. അണ്ണ പിന്നെ ഇത് കണ്ട, ഈ മൈദാമ നിങ്ങൾ നോക്കിയാണിത്. ഇതിൽ പശ പോസ്റ്റ് ഒട്ടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല കേട്ടോ, ഞാൻ കാര്യമായിട്ട് പറയാം. എടാ ഈ മൈദമാവ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഒട്ടിക്കാൻ മാത്രമേ കൊള്ളുള്ളൂ. ആര് പറഞ്ഞു മൈദമാവ് അത്രയും ഉപയോഗമുള്ളൂ? പൊറോട്ടയും പപ്സൊക്കെ ഉണ്ടാക്കണം, നമ്മുടെ ദേശീയ ഭക്ഷണം പൊറോട്ട ഉണ്ടാക്കണം മൈദാമാവില്ല. എടാ മൈദ എന്ന് പറഞ്ഞ പോയിസൺ ആണ്, പോയിസൺ വിഷം. മൈദ വിഷമാണ്, നിനക്കറിയാൻ പാടില്ലേ? മാരക വിഷമാണ്, ഹൈലി പോയിസൺ. സത്യമാണ്, എല്ലാരും കേൾക്കാൻ പറയാം, എല്ലാരും കേൾക്കാൻ പറയാം. നിങ്ങളൊക്കെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി പറയാം. അമേരിക്കയിൽ സായിപ്പന്മാര് ഈ ഗോതമ്പ് എടുത്തിട്ട് കംപ്ലീറ്റ് അതിന്റെ നല്ല സാധനങ്ങൾ കൂടി ഊറ്റിയെടുത്തിട്ട് പ്രോട്ടീനും ന്യൂട്രീനും ഒക്കെ കളഞ്ഞിട്ട് ഇവന്മാരി അവസാനം വരുന്ന വേസ്റ്റ് ഇല്ലേ, വേസ്റ്റ് അത് നല്ല കുട്ടപ്പനായിട്ട് പാക്ക് ചെയ്തിട്ട് ഇങ്ങനെ കേരളത്തിലേക്ക് അയക്കും, മനസ്സിലായോ? എന്നിട്ട് ഈ മന്നബുദ്ധികൾ ഇരുന്നോണ്ടാ 3 നേരം ഞങ്ങഞ്ഞെന്നോ ഈ പൊറോട്ട തരുന്നത്, മനസ്സിലായോ? പൊറോട്ട വിഷമാണ്, പൊറോട്ട കൊടിയ വിഷമോടെ കഴിക്കാൻ പാടില്ലെന്ന്. വിഷത്തിന്റെ കാര്യമാണോ? വിശക്കണ് 10 മണി എന്തെങ്കിലും വാങ്ങാൻ പറഞ്ഞു. ഞാൻ വിളിച്ചു പറയാം, കൊണ്ടുവരും കേട്ടോ. നിങ്ങൾക്ക് എന്തോ തോന്നണം? എനിക്ക് പുട്ടും മുട്ടക്കറിയും മതി. മുട്ടക്കറിയും എനിക്ക് ഇടിയപ്പം. ഇടിയപ്പം ഇടിയപ്പം അണ്ണൻ എന്തോ ആണ് അണ്ണ. എടാ എനിക്ക് മറ്റേ ഇത് തന്നെ 4 പൊറോട്ടയും ബീഫ് ഫ്രൈ. ഞാൻ നിങ്ങൾ എന്താണ് പറയുന്നത്? 4 പൊറോട്ട ഏതോ നിങ്ങളല്ലേ പറഞ്ഞ പൊറോട്ട വിഷമോ കഴിക്കല്ലേ എന്ന്. ഞാനാ പറഞ്ഞു പറഞ്ഞു അല്ല, പൊറോട്ട വിഷമാണ്, പൊറോട്ട വിഷമാണ്. പക്ഷെ പൊറോട്ടയുടെ ഒപ്പം പറഞ്ഞ സാധനം എന്നുള്ളത് ബീഫ് ഫ്രൈ. ബീഫ് ഫ്രൈ ആണ്, ബീഫ് ഫ്രൈയും പൊറോട്ടയും ചേരുമ്പോൾ വിഷം പോകും, മനസ്സിലായോ? അതായത് എന്റെ അച്ഛനുണ്ടല്ലോ, എന്റെ അച്ഛൻ ഫോർട്ട് കൊച്ചിയിൽ മറ്റേ തട്ടുകട നടത്തിയിരുന്നല്ലോ. തട്ടുകട നടത്തിക്കൊണ്ടപ്പോ അച്ഛൻ ഈ സായിപ്പ് മതാമം എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ജീവനാണ്. അപ്പൊ ഞാൻ എന്നെ പ്രസവിച്ചു കഴിഞ്ഞപ്പോ അച്ഛൻ എന്താ വെച്ചാൽ കടയിൽ എന്നെ കൊണ്ടുപോയിട്ട് ഈ സായിപ്പിന്റെ അച്ഛൻ, അച്ഛൻ്റെ സുഹൃത്ത് സായിപ്പുണ്ട്, അച്ഛന് ഈ സായിപ്പിന്റെ എന്നെ ഒന്ന് കൊടുത്തു. അച്ഛൻ സായിപ്പ് എന്നെ ഇങ്ങനെ അവിടെ പൊക്കിയിട്ടുണ്ടല്ലോ. ആ സമയത്ത് ഞാൻ സായിപ്പിന്റെ അടുത്ത് മൂത്രമൊഴിച്ചറ. ഇത് സായിപ്പ് പറഞ്ഞപ്പോ സായിപ്പ് 3 പ്രാവശ്യം പറഞ്ഞു, 3 പ്രാവശ്യം നൈസ് 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 എന്ന്. നമ്മൾ ഈ 28 പേരിടുമ്പോ ഈ ചെവിയിൽ 3 പ്രാവശ്യം പേര് പറയില്ലേ, സായിപ്പ് 3 പ്രാവശ്യം നൈസ് നൈസ് എന്ന് പറഞ്ഞ അച്ഛനാണ് ഉറപ്പിച്ച്. എന്റെ പെണ്ണെ, എന്തായാലും നിങ്ങൾ സായിപ്പിന്റെ കയ്യിൽ അപ്പിടാഞ്ഞ കാര്യമായി. എന്തേ എങ്ക സായിപ്പ് നിങ്ങളെ ഡയറക്റ്റ് ഡയറക്റ്റ് എന്ന് വിളിച്ചത്? അണ്ണാ നൈസ് അണ്ണാ. പിന്നെ
നമുക്ക് ഈ പോസ്റ്റർ ഒട്ടിക്കുന്ന പണിയൊക്കെ അങ്ങ് മതിയാക്കിയിട്ടേ നമുക്ക് വേറെ എന്തെങ്കിലും പണിക്ക് പോയാലാ. വേറെ പണി എന്ന് പറഞ്ഞാൽ വേറെ പണിയുണ്ട്, ഒരാൾക്കുള്ളൂ കേട്ടോ, നിനക്കില്ല കേട്ടോ, എനിക്ക് മതി, എനിക്ക് മതി, അല്ല ഇവന് മാത്രം ഒരാൾക്ക് തരാം. അതായത് നമുക്ക് ജോലി സ്ഥലത്ത് മറ്റേ ഇതൊക്കെ ഉണ്ട്, നിനക്ക് സ്വന്തമായിട്ട് ഓഫീസൊക്കെ ഉണ്ട്, കാർ ഉണ്ട്, ആളുകളൊക്കെ ഉണ്ട്, ഇൻസെർട്ട് ചെയ്യണമെന്ന് മാത്രം. അയ്യോ ഇവൻ ഇഷ്ടത്തെ ഭയങ്കര വൃത്തിയാണ്, അവന് കുഴപ്പമില്ല, ഇൻസെർട്ട് ചെയ്താൽ മതി. ഞാൻ ചെയ്യാം. പറയേ എവിടെയാണ് പണി? മറ്റേ എറണാകുളം ജില്ലാ കളക്ടറായിട്ട് മൂന്നാം ക്ലാസ് മുസ്ലിം പഠിച്ചോണ്ട് വന്നേക്കണം വേറെ പണി അടക്കാനായിട്ട്. കണ്ടു ഞാനടിച്ചാടാ ഈ ചാണകുഴി നിന്റെ വീട്ടിൽ സ്വർണത്തിലൊരു മീൻ. നീ പണ്ടവരുടെ അക്വാറിയത്തിലാണ് പോയി കൈയിട്ട. ഐശ്വര്യ റായ്, ഐശ്വര്യ റായ് എവിടെ നിന്നറിയാം? ഐശ്വര്യ റായ് ബോംബെയില്, അല്ല ഡൽഹിയിലല്ലേ, ഛത്തീസ്ഗഡിലാണ്. അല്ല ഇതിനകത്താ, അമിതാഭ് ബച്ചനും അഭിഷേക് ബച്ചനും എല്ലാം ഇതിനകത്തുണ്ട്. ഞാൻ വെള്ളം ചോദിക്കാൻ, ഞാൻ പറഞ്ഞു ഞാൻ വെള്ളം ചോദിക്കാൻ വേണ്ടി പോയപ്പോഴേ ഒരു ഗ്ലാസ് വെള്ളം തരാൻ പറഞ്ഞു, വന്നപ്പോ ഒരു മാലാഖയെ പോലെ കേരളത്തിലെ പെണ്ണുങ്ങൾ സുന്ദരികളാന്ന് ആരാടാ പറഞ്ഞത്? കേരളത്തിലെ പെണ്ണുങ്ങൾ എന്ത് സുന്ദരികൾ, എന്ത് അപ്സരസ്, എന്തത് മാലാഖ? നീ മാലി പോയിട്ടുണ്ടോ? മാലിയില് മാലി മാലിയിലെ പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ടോ? ഇതൊക്കെ മാറി നിൽക്കും, മനസ്സിലായോ? ആ ഞാൻ പണ്ട് മാലിയിൽ ജോസഫേട്ടൻ എന്ന് പറഞ്ഞ പുള്ളിയുടെ വീട്ടിൽ പെയിന്റ് അടിക്കാൻ പോയി. അപ്പൊ ഞാനിങ്ങനെ പെയിന്റ് അടിച്ചോണ്ടിരിക്കുമ്പോഴല്ലേ ഇങ്ങനെ അടിച്ചടിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നിടയ്ക്ക് പെട്ടെന്നുണ്ടല്ലോ ഇങ്ങനെ ഒരു കാച്ചണ്ണയുടെ മണം ഇങ്ങനെ ഒഴുകി 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 ഒഴുകി. എന്താ സാറേ, ആഹാ, ഇത് പുളിച്ച മൈദാമാവിന്റെ മണം. അതല്ല, കാച്ചണ്ണയുടെ മണം വന്നു ആ സമയത്ത് എന്റെ കയ്യിലിരുന്ന ബക്കറ്റും ബ്രഷും അങ്ങനെ തന്നെ താഴേക്ക് വീണു. സത്യം. എന്നിട്ട് എന്നിട്ട് ഞാൻ ഈ രണ്ടാം നിലയുടെ മുകളിൽ നിന്നുണ്ട് ആ ജനലിന്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നടാ. ഉണ്ടായിച്ചിട്ട് എന്നിട്ട് ജനലിന്റെ മുകളിൽ നിന്ന് ഞാൻ അങ്ങ് താഴേക്ക് നോക്കിടാ, നോക്കി ഒരു പുളുമുറി, കുളിമുറിക്കാണെങ്കിൽ മേൽക്കൂരയില്ല. ഈ അവസരത്തിൽ കുളിമുറിക്ക് മേൽക്കൂര വേണ്ട. മേൽക്കൂരയില്ലാത്ത കുളിമുറിയിൽ ഞാൻ നോക്കിപ്പിണ്ടല്ല ഒരു മാലിക്കാരി മാലാഖ. എന്നിട്ട് അവള് ഒരു ഒരു ഷാമ്പു എടുത്ത്, ഷാമ്പു എടുത്തിട്ട് കയ്യിലേക്ക് അങ്ങോട്ട് ഞെക്കി എടുത്തിട്ടുണ്ടല്ലോ, അതങ്ങോട്ട് പതപ്പിച്ച് 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 ഞാൻ നോക്കിയിട്ടുണ്ടല്ലോ ഇങ്ങനെ കാട്ടഞ്ഞെടുത്ത തൈര്, തൈര്, തൈരല്ല എന്നിട്ട് കടഞ്ഞെടുത്ത് ഇട എന്തോന്നടേ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ഓ കിക്കിലിക്കം കിലികിലിക്കം മുത്തരത്തി ചത്തിരിക്കും, ഇരി മിണ്ടിക്കഴിഞ്ഞ് മതിലിന്റെ മുകളിൽ ചത്തിരിക്കുന്നു. അന്ന് ബാക്കി കുളി പറയണ. അത് കഴിഞ്ഞിട്ട് ഇവൾ അത് കഴിഞ്ഞിട്ട് ഒരു സോപ്പ് എടുത്ത്, സോപ്പ്, മാലി സോപ്പ്, മാലി സോപ്പ് എടുത്തിട്ട് അങ്ങോട്ട് തേക്കാൻ തുടങ്ങി എന്റെ മോനെ. തേച്ച് 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 വായും വിളിച്ച് ഇരുന്നോട്ടെ, നീയൊക്കെ പണിയെടുക്കണ്ട, മനസ്സിലായോ? എന്തെങ്കിലും ഒരു പെണ്ണിന്റെ വിശേഷം കെട്ടി ഞാൻ അണ്ണാക്കം വിളിച്ച് അവിടെ ഇരുന്നോളൂ. രാത്രി എന്റെ അടുത്ത് കിടക്കാൻ വരുന്നില്ലേ, എനിക്ക് അല്പം റൊമാൻറ്റിക് കൂടും. ഒരുത്തരെങ്കിലും ഉണ്ടല്ലോടാ മതിയുടെ അഭിമാനിക്കാൻ എനിക്ക് രണ്ടെണ്ണം, ഒരു പത്ത് വയസ്സര പണിയും ചെയ്യില്ല, ഒരു പോസ്റ്റും കൊണ്ടുവന്നാണ് പത്ത് വയസ്സര പണി. അണ്ണാ എന്താണ് ഇങ്ങോട്ട് വന്നാണ്? ഈ എന്താണ് മാലിക്കാരി ഏത് ഷാമ്പു വെച്ചാ കുളിച്ച? അയ്യോ കരയാൻ പോ, മനസ്സിലായി. ആരാ അവിടെ വെള്ളം ചോദിച്ചേ? ചോദിച്ചേ?
വെള്ളം അണ്ണനല്ലേ കോണ്ടാക്ടർ, അണ്ണൻ കുടി വെള്ളം. അണ്ണൻ കുടിച്ചാ അതെ, ബാക്കി വെള്ളം കുളിച്ചോ. അണ്ണൻ കുടി വെള്ളം കുടി. അല്ല വൈദ്യം പറഞ്ഞു എനിക്ക് പദ്യമാണ് വെള്ളം തൊട്ടുവിടുന്നു. അണ്ണൻ വെള്ളം കുടി. അയ്യോ ഏത് സർക്കസ്? ഇത് ഇത് ബോംബോ സർക്കസ്. അയ്യോ ഞാൻ കണ്ടിട്ടില്ല, നല്ല രസമാണ്. ആനയൊക്കെ ഉണ്ട്. അയ്യോ എങ്കിൽ എനിക്ക് പേടി. ഒരാന മറ്റൊരു ആനയ്ക്ക് പേടിയാ. രണ്ടുമൂന്ന് പോസ്റ്ററാണ് എനിക്ക് ഈ സിനിമ. അയ്യോ ഇത് ഏത് സിനിമ? എന്റെ സങ്കല്പത്തിലെ പെണ്ണ് ഇത് തന്നെയാണ്. എന്തോരം പണിയെടുക്കുന്നത്? ഞാനേ കണ്ടോ, ഞാൻ മാത്രമേ കണ്ടോളൂ. ഒരു ബഹളം ഞാനല്ലേ ഇവിടെ മാന്യം മര്യാദക്ക് ജീവിക്കുന്ന സ്ഥലം ഇത്. ഒന്നും ഇവിടെ പറ്റില്ല കേട്ടോ, എല്ലായിടത്തോടും പൊക്കോളം. ആരെന്ന് മനസ്സിലായില്ല. ഇവിടെ ചേച്ചിയുടെ മോനാണ്. പിന്നെ ഇവനെ കയ്യിലെടുത്തിട്ട് നമുക്ക് ചേച്ചിയായിട്ടുള്ള പിണക്കം മാറ്റാം. ായത്തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടിട്ടു ചൊല്ലി കുഞ്ഞോളെ കുമ്പാടി മാമൻ വെച്ചാടു വെള്ളരി പിഞ്ചു പോരൊഴുക്കി തക്കാളി പപ്പാളി ോടൊപ്പം പിന്ന നടന്നു ചൊല്ലി കുഞ്ഞോളെ കുമ്പാളി മാവൊരു തഞ്ഞാട് പച്ചക്കറിക്കായ കട്ടി ഒരു മുത്തശ്ശി പൊട്ടത്തെ ചൊല്ലി അരണേമാ ഇത്തിരി തേരും കൊണ്ട് ഇത്തിരി പാലും കൊണ്ട് അങ്ങനോട് ഇങ്ങനോട് അങ്ങനോട് ഇങ്ങനോട് ഓടോടി ഓടോടി മാമന്മാര് ഡാന്ന് വിളിക്കരുത്. മാമന്മാര് ഡാന്ന് വിളിച്ച കോക്കാച്ചി വരും. കോക്കാച്ചി മീശയൊക്കെ ഒട്ടിച്ചു വെച്ചത്. വെള്ളം തന്നെ കുടിക്കാനൊക്കെ വെള്ളമൊക്കെ തന്നു. ഇത് കുടിക്കാനുള്ള വെള്ളം ആരിവിടെ കൊണ്ടുവച്ച്? അല്ല അവര് ചോദിച്ചപ്പോ വെള്ളം കൊടുത്തു. ചോദിച്ചപ്പോ നീ കൊടുത്തല്ലേ? മല്ലേ ഇത് വന്ന് എടുത്തോണ്ട് പോകണ്ടുകൊണ്ട് പോവാൻ വന്നു വന്ന് മഗ് ഏത് സാറേ അറിയാതായല്ലേ സാറേ. എന്താ അറിയാൻ വേണ്ടി ചോദിക്കാണ്. ഞാൻ നിന്റെ ആരാ? എന്റെ ഭർത്താവ്. ഭർത്താവ്? നീ കേട്ടോടാ, കേട്ടോടാ നീ. അപ്സരസ്. അപ്സരസ് തന്നെ. അപ്സര യെസ്. അപ്സര യെസ്. അപ്സര എന്നെ മനസ്സിലായോ? ഞങ്ങൾ ഇങ്ങനെ
തോന്നിക്കര എൽ പി സ്കൂളിൽ നാലാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലൊക്കെ ലളിതഗാന മത്സരത്തിന് ഒന്നാം സമ്മാനം നേടിയ ഒരു പയ്യനില്ലേ? അയ്യോ നൈസ്. അന്ന് ഞാൻ പാടിയ പാട്ടൊക്കെ വലുത് ഓർമ്മയുണ്ടോ? ലളിതഗാന മത്സരം തുടരുന്നു. കോഡ് നമ്പർ 101 ഓൺ ദി സ്റ്റേജ്. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പുങ്കുയിലേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ, എന്നോ മലുറക്കമായി ഉറക്കരുതേ. അങ്ങനെയെങ്കിലും ചേച്ചി ഉണരട്ട്. നൈസ്. അല്ല നൈസ് എന്താ ഇവിടെ? അല്ല അണ്ണ അന്ന് പാടിയാ നേരത്തെ ചെസ് നമ്പർ എത്രയായിരുന്നു? 101 എന്ന് പറഞ്ഞാൽ 101. ഇപ്പോഴാണ് കറക്റ്റ് ആയത്. അല്ല നൈസ് എന്താ ഇവിടെ? ഞാന് ഇവിടെ ഇങ്ങനെ തേച്ചോട്ടിക്കാൻ വേണ്ടി വന്നതാ. അതെ അതെ ശരിയാ. എന്താ ഇപ്പൊ തേച്ചോണ്ടിരിക്കല്ലേ? അപ്സര കുട്ടികളൊക്കെ? ഓ കുട്ടിയും കോലോട്ട് ഞാൻ ഒരു തന്നെ ഇവിടെ ഉള്ളോടെ. അല്ല എന്നാലും എന്താ കല്യാണം? ഞാനത് എന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അറിയാലോ. ഈ അങ്ങനെ വീട്ടില് സാമ്പത്തികമായിട്ടൊക്കെ പ്രശ്നം, പിന്നെ അതുപോലെ ഈ ചേച്ചി അങ്ങനെ കല്യാണം ഞാനാണ് നടത്തിയത്. അത് അതിന്റെ ഒരു ഭാരം എന്റെ തലയില വന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോ അനീത്തിയുടെ കല്യാണ ഭാരവും വന്നു. അങ്ങനെ മൊത്തത്തില് കുടുംബഭാരം എന്റെ തലയിൽ ഇങ്ങനെ വന്നത്. ശരിയല്ല. ചെസ് നമ്പർ നേരത്തെ 101 ഇപ്പൊ കറക്റ്റ് 110. ഇങ്ങോട്ട് വരരുത്. 0-0 മാറരുത്. എന്നാ അവിടെ 11 അവര് 1. എനിക്ക് കല്യാണ പ്രായമൊന്നുമല്ല, പോയി അങ്ങോട്ട്. നിങ്ങളല്ലേ അനുഗ്രഹിച്ച് അകത്തോട്ട് വിട്ടത്? അകത്തോട്ട് അണ്ണാ കണ്ടുപിടിച്ച വാ. നമ്മളെ മേശയിൽ നിങ്ങളെ വിളിച്ച് നമ്മളെ മുതലാളി നിങ്ങളെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയിരുന്നു. നിങ്ങൾ എടുത്ത് അണ്ണ ഫോൺ എടുത്ത് നോക്ക്. ഐഫോൺ ആയിരുന്നു. ഇത് ഐഫോൺ അല്ല, കൈഫോൺ. അപ്പൊ ഫോൺ എടുത്തുണ്ട്. എന്റെ അണ്ണ ചുമ്മാ അല്ല നിങ്ങളെ നൈസ് എന്ന് സായിപ്പ് പേരിട്ടത്. നൈസിനായിട്ട് അങ്ങ് കയറി പോയല്ലോ കൂടെ. എനിക്കൊരു മൂടില്ലട. ഇനി പണി ചെയ്യാൻ ഒരു മൂടില്ല. ഞാൻ അങ്ങടെ ആകെ ഒരു കാര്യം ചെയ്യ്, എന്നെ 4 പോസ്റ്റർ എടുത്ത് ഒട്ടിക്ക്, വേറെ നല്ല മൂട് വരും. എടാ അതല്ലടാ, ഞാൻ പഠിക്കണ സമയത്ത് ഇവളിങ്ങനെ ആലോചിക്കായിരുന്നു. അന്ന് ഈ അപ്സര ഭയങ്കര പണക്കാരിയായിരുന്നു. ഞാൻ ജാഡ എന്ന് പറഞ്ഞാൽ അവള് ഭയങ്കര പണക്കാരി. പിന്നെ അവൾക്ക് വലിയ വലിയ കാര്യങ്ങളെ ആവശ്യമുള്ളൂ. വലിയ വലിയ കാര്യങ്ങളിലാണ് അവളുടെ ആഗ്രഹം മുഴുവൻ. പക്ഷെ ആ അവള് ഇത്രയും താഴ്ന്ന് ചിന്തിക്കുമെന്നുള്ളത് ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ലടാ. എന്താടാ അണ്ണനൊരു അനുഗ്രഹം വെറുതെ പാഴാക്കണ്ടെന്ന് കരുതി. എന്താ അണ്ണൻ ചേച്ചിയെ കെട്ടിയാ മതിയായിരുന്നു. അതെന്താടാ അണ്ണന്റെ പേരില് വല്ലപ്പോഴെങ്കിലും ഒന്ന് കാണായിരുന്നു. അല്ല ഒരു ഏട്ടത്തിയമ്മേര സ്നേഹം ഇന്ന് വരെ ഞാൻ അനുഭവിച്ചിട്ടില്ല. ഏട്ടത്തിയമ്മയോടുള്ള സ്നേഹം സ്വന്തം കുഞ്ഞമ്മയ്ക്ക് ലവ് ലെറ്റർ കൊടുത്തതിന് 16 റിമാൻഡിൽ കടന്നവനായി തെണ്ടി. നൈസണ്ണ ഇത് വിധിയാണണ്ണ. നിങ്ങൾ കേട്ടിട്ടില്ലേ ആനയ്ക്ക് വച്ചിരുന്ന മൂട്ട തിന്നു. അണ്ണ വിഷമിക്കരുത്. ഒരു പെണ്ണ് പോയ 100. ഭാരതത്തിൽ ഒരു പുരുഷന് 2 പെണ്ണെന്ന. അണ്ണ വിഷമിക്കണം. എനിക്കൊരു പോസ്റ്റർ പോലും ഒട്ടിക്കാൻ തോന്നും. സഹിക്കും ഒരു പെണ്ണ്. സെന്റിമെന്റ്സ് ഡയലോഗ് അടിച്ചോന്നും പറഞ്ഞോണ്ട് വൈകിട്ട് കുപ്പി വാങ്ങിച്ചു തരില്ല കേട്ടോ. ഉറപ്പാണ്? ഉറപ്പ്. 1 രൂപ പോലും തരില്ല. ഞാൻ
ഇതിന്റെയൊക്കെ ഒരു പോസ്റ്റർ. ആനയ്ക്കും മതകളവനെ കണ്ടിട്ടുണ്ട്, പക്ഷെ ആമയ്ക്ക് മതകളവൻ ആദ്യമായിട്ട് കാണേണ്ടത്. പാമ്പായിരിക്കോ? അല്ല പാമ്പൊന്നുമല്ല, ചെറിയ മറ്റേ മണ്ണിരയല്ലേ, ചെറിയ മണ്ണിര അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഞാൻ എന്റെ കണ്ണുകൊണ്ടേ ഒരു കറുത്ത വലിയ പാമ്പ് പത്തിക്കാരൻ ഇറങ്ങി പോയതേ ഉള്ളൂ. മണ്ണിര അമ്മന്റെ ശരീരം വെച്ച് നോക്കുമ്പോ ഈ മണ്ണിര കണ്ണന് പാമ്പ്. സംഭവം എന്താണെന്ന് അറിയാമോ? ഇത് കടിച്ചത് തീറ്റ കടിയായിരുന്നു. അതെങ്ങനെ മനസ്സിലായി? ചാവാ കൊല്ലാൻ വേണ്ടി കടിച്ചതല്ല. അതെങ്ങനെ മനസ്സിലായെന്ന് നോക്കണേ. വിരല് കടിച്ച് മുറിച്ച് വെച്ചിരിക്കുന്നു, ചവച്ച് വെച്ച് സംഭവം മറ്റേതാട്ടാ. അണ്ണ നമ്മുടെ ഈ പാമ്പിൽ ഊത്തില്ലേ, ചെവി ഊതും, അണ്ണന്റെ കാല് ഊതി കാണും. ഊതിയില്ല, ഊതാൻ ശ്രമിച്ചതേ ഉള്ളു. ഊതി കാണുന്ന എപ്പോഴേ പറഞ്ഞു പോയി വർത്തനം പറഞ്ഞില്ല. ഫസ്റ്റ് അടി ഒന്നടി മുകളിൽ മുറിവിന്റെ ഒന്നടി മുകളിൽ വലിച്ചു കെട്ട്, ഒന്നടി വേഷം മുകളിലേക്ക് കയറരുത്. ഒന്നര അടി തിരുതാളി അപ്സര ഒന്നുമില്ല, 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 ഒന്നുമില്ല അപ്സര, ഒന്നുമില്ല. ഹലോ ഹലോ നൂറ്റെട്ടല്ലേ? അതെ നൂറ്റെട്ട്. ഞങ്ങൾ ഞാൻ ഒരു ആംബുലൻസ്, ഒരു സീരിയസ് പേഷ്യന്റ്, പാമ്പ് കടിച്ചാണ്. എവിടെയാ സാറേ? ഈ തമ്മനം 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 ജംഗ്ഷൻ അവിടെ ഇടത്തോട്ട് തിരിയുമ്പോ. ഇടത്തോട്ട് തിരിയുമ്പോ ഞങ്ങളിപ്പോ വയറ്റിലുണ്ട് സാറേ. അപ്പോഴേ ഒന്ന് ശ്രദ്ധിച്ചോണ്ട്, കാരണം ഇവിടെ നാമജപ ഘോഷയാത്ര നടക്കുന്നതാണ്. വണ്ടി അങ്ങോട്ട് ഒരു 10-15 മിനിറ്റ് വൈകും, അതുവരെ ഒന്ന് ഒന്ന് ശ്രദ്ധിച്ചോണ്ടേ. 15 മിനിറ്റ് എന്റെ പൊന്നെണ്ണ, എന്തിനാണ് ആംബുലൻസിനെയൊക്കെ വിളിക്കുന്നത്? പോണെങ്കിൽ പോട്ടെന്നാ. നിങ്ങൾക്ക് ചേച്ചിയുടെ സ്നേഹമില്ലേ? ചേച്ചി അതുപോലെ അണ്ണനടുത്ത് സ്നേഹമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ബോധം കേടാ നേരത്ത് നമ്മളെ നെഞ്ചിൽ വന്ന് വീഴുന്നില്ലല്ല, അണ്ണന്റെ നെഞ്ചത്തല്ലേ വീഴുന്നത്. അപ്പൊ സ്നേഹമില്ലെന്നാണ് അണ്ണ ആ വീട്ടുകാരുടെ നിർബന്ധത്തിൽ കെട്ടിയതാണ്. ആ ചേച്ചിക്ക് അണ്ണനെ ഇഷ്ടമില്ല, സത്യം. എന്താണ് നിന്റെ പേര്? എന്റെ പേര് സുമേഷ്. സുമേഷ് അല്ലേ? രണ്ടു ദിവസം വാട്സപ്പ് ചാറ്റിങ്ങും ഫേസ്ബുക്ക് ചാറ്റിംഗ് കഴിഞ്ഞ് കാമുകന്മാരുടെ കൂടെ ഒളിച്ചോടുന്ന ഭാര്യമാരെ നിനക്കൊക്കെ അറിയൂ? ഇഷ്ടംപോലെ അറിയാല്ലേ. അത് മാത്രമല്ല, ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന അയക്കുന്ന കാശ് ഇവിടെ കാമുകന്മാരോടൊപ്പം നാട്ടിൽ ദൂർത്തടിക്കുന്ന ഭാര്യമാരെ നിനക്കൊക്കെ അറിയാൻ പറ്റും, അറിയാല്ലേ. പക്ഷേ ഈ കേരളത്തിലെ ഭൂരിഭാഗം ഭാര്യമാരും അങ്ങനെയല്ല, അറിയോ നിനക്ക്? അവരൊക്കെ ഭർത്താക്കന്മാരെ ദൈവത്തെ പോലെ കാണുന്നവരാണ്. ഈ നിൽക്കുന്ന മനുഷ്യരുണ്ടല്ലോ, ഈ മനുഷ്യൻ എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ എന്റെ നാട്ടുകാരും വീട്ടുകാരും എന്തിന്, ഞാനടക്കം ചിരിച്ചു. പക്ഷെ അരമണിക്കൂർ ഞാൻ ഈ മനുഷ്യരോട് സംസാരിച്ചപ്പോ ഈ ഒരു കുഞ്ഞു ശരീരത്തിൽ ഒരു വലിയ മനസ്സ് ഞാൻ കണ്ടു. എന്നെ പൊന്നു പോലെ നോക്കുന്ന, എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന എന്റെ ഭർത്താവാണിത്. ഞാൻ ദൈവത്തെ പോലെ കാണുന്ന ഭർത്താവ്. ഈ മനുഷ്യന്റെ ജീവനാണ് എനിക്കിപ്പോ വലുത്. ഒരു നൂറ്റെട്ട് വിളിക്കണ്ട, എനിക്കറിയാം. മല്ലി നിന്റെ ഈ വാക്കുകൾ തരുന്ന ആത്മവിശ്വാസം മതി എനിക്ക് ജീവിക്കാൻ. വാ നമുക്ക് നടന്നു പോവാം. നൈസ്, വെരി നൈസ്, വെരി വെരി നൈസ്. Absolutely nice. ഈ നൈസും സെന്റിമെന്റ്സും കൊണ്ട് നിന്നാ മതിയാ. പോസ്റ്റർ ഒട്ടിക്കണ്ടേ, ഒട്ടിക്കേ അങ്ങോട്ട്.
ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2 വൈൻഡിംഗ് അപ്പ്. മഞ്ഞച്ചരടിനുള്ളിൽ മംഗല്യം കുഞ്ഞിച്ചിറകണിഞ്ഞു. കഴിഞ്ഞാല് ആഹാരം കഴിക്കാൻ വേണ്ടി ഒരു 19 പേര് കിടന്നോണ്ട് ആക്രാന്തം കാണിക്കുന്നു, രണ്ടുപേര് ജീവിക്കാൻ വേണ്ടി കിടന്നോണ്ട് ആക്രാന്തം കാണിക്കുന്നു. അല്ല, ഒരു മാമൻ നീണ്ട ഒരു പോത്തിന്റെ പുറത്ത് എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയി. മാമൻ അല്ലടാ, അത് കാലനാടാ. കാലൻ നിർത്തു നിർത്തു, എന്റെ ശവത്തിൽ ചവിട്ടിക്കൊണ്ടി കയറും. ചവിട്ടാ മദ്യം സാത്താന്റെ മൂത്രമാണെന്ന് അത് കൊടുക്കാൻ പോയതല്ലേ അവൻ. മഴ പെയ്യുമ്പോഴേ